ധർമ്മബോധമില്ലാത്ത മനുഷ്യരായവർ മാറി. എവിടെയാണ് തുടങ്ങിയത്? ഒരു കൊച്ചു കഥയില, ഒരു നുണയില തുടങ്ങിയത്. ഇവിടെ എന്തിനായി നുണ പറയുന്ന ആളുകൾ? ഞാൻ പറയണത് നമുക്ക് നമ്മൾ, എൻ്റെ വടക്കേത് ഹിന്ദുവാണ്, തെക്കേത് മുസ്ലിമാണ്, അങ്ങേ വലത്തുവശത്തുള്ളത് ക്രിസ്ത്യാനിയാണ്, പക്ഷേ എൻ്റെ മതത്തിലല്ല, വേറൊരു മതമാണ്. ജാതികത ഉണ്ട്, വിശ്വാസങ്ങളുണ്ട്, ഒക്കെ ഭിന്നമായ ആളുകളാണ് നമ്മൾ. നമ്മൾ നമ്മളെ തന്നെ വെറുക്കാൻ പഠിപ്പിക്കുന്ന ഒരു സംസ്കാരവും ഒരു ചിന്താഗതിയും ഇവിടെ വളരുന്നു എന്നുള്ളതാണ്. അതാരുണ്ടാക്കുന്നു? ഇന്ത്യ ഭരിക്കുന്നെന്നാരാ? അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്. നിങ്ങൾ കേട്ടത് ഒരു അച്ഛൻ്റെ സംസാരമാണ്. ആ സംസാരത്തിൻ്റെ ചെറിയ ഭാഗം കൂടെ ഒന്ന് കേട്ട് നോക്കുക. നിങ്ങളാണ് ഉണ്ടായത്. മനുഷ്യൻ്റെ ശത്രു മനുഷ്യനായി മാറിയ ദുരന്തമാണ് കണ്ടത്. ഒരു കൊച്ചു നിങ്ങൾക്ക് അത്ഭുതപ്പെട്ടു പോകും. രണ്ടാം ലോകമഹായുദ്ധവും നാസിസത്തിനെ പറഞ്ഞു നിൽക്കുന്നത് ഒരു കൊച്ചു ഇതുപോലുള്ളൊരു ഒരു കഥയാണ്. നമ്മളെയൊക്കെ അമ്പരപ്പിക്കുന്നതാണ്. അതിൽ നിന്ന് ഇതൊക്കെ ഉണ്ടാകുമോ എന്ന്. അതുകൊണ്ടാണ് ഈ ലവ് ജിഹാദിനെ കുറിച്ച് പറയാൻ ഞാൻ ചരിത്രത്തിലേക്ക് പോകുന്നത്. നാസികൾ ജർമ്മനിയിൽ അധികാരത്തിൽ വന്നപ്പോൾ അവർ പറഞ്ഞൊരു കാര്യമുണ്ട്. ജർമ്മൻകാരും യഹൂദരും തമ്മിൽ കല്യാണം കഴിച്ച് ജർമ്മൻകാരുടെ വംശശുദ്ധി, ആര്യവംശത്തിൻ്റെ ശുദ്ധി നശിച്ചതാണ് ജർമ്മൻകാർ ഒന്നാം ലോകമഹായുദ്ധം തോക്കാൻ കാരണമെന്നാണ്. ഒന്നാം ലോകമഹായുദ്ധത്തിൽ അവർ തോറ്റു എന്നൊരു ചരിത്രമാണ്. തോറ്റതിൻ്റെ കാരണം ഓരോരുത്തർക്കും പലതും പറയാനുണ്ടാവും. അതൊരു കാരണം പറഞ്ഞത് ഇവിടെ വംശശുദ്ധി പോയി എന്നാണ്. അത് കളഞ്ഞതാരാ യഹൂദർ. അതുകൊണ്ട് യഹൂദരെ അവിടെ നിന്ന് പുറത്താക്കിയാലേ നമുക്ക് രക്ഷയുള്ളൂ എന്നാണ് പ്രചരിപ്പിച്ചത്. അതെവിടെ ചെന്നു? അത് ചെന്ന് അവസാനിച്ചത് എവിടെയാണ്? അത് നോക്കുക, ചെറിയൊരു ഒരു നുണയാണത്, വെറുതെ നുണ. പറഞ്ഞ ആളുകളൊക്കെ വിശ്വസിച്ചോ, ജർമ്മൻകാർ നമ്മുടെ വംശശുദ്ധി പോയില്ലേ, ഇന്ന് നമ്മൾ ജീവിച്ചിട്ടെന്താ കാര്യം? അതുകൊണ്ട് ഇവരെയൊക്കെ അടിച്ച് പുറത്ത് പട്ടികളെ തല്ലി കൊല്ലുന്ന പോലെയല്ലേ അവർ കൊന്നത്. ഈ ദുരന്തം ഉണ്ടായത് ഒരു കൊച്ചു കഥയിലാണ്. അതുപോലെ അത് വെറുപ്പ് പ്രചരിപ്പിക്കലായിരുന്നു. അവിടുത്തെ സാമാന്യ ജർമ്മൻകാർ യഹൂദരെ വെറുക്കാൻ തുടങ്ങിയത് ഇതുപോലെയാണ്. ആ വെറുപ്പ് അവസാനിച്ചത് കൂട്ടക്കൊലയിലാണ്. ജർമ്മൻകാർക്ക് ലോകത്തിന് മുമ്പിൽ നവർന്നു നിൽക്കാൻ പറ്റാത്ത നാണക്കേടും അവരുടെ മൊറാലിറ്റി പരിപൂർണമായി നശിച്ചു പോയത് അവിടെയാണ്. ധർമ്മബോധമില്ലാത്ത മനുഷ്യരവർ മാറി. എവിടെയാണ് തുടങ്ങിയത്? ഒരു കൊച്ചു കഥയില, ഒരു നുണയില തുടങ്ങിയത്. കേട്ടല്ലോ, ഇതാണ് ഈ രാജ്യത്ത് സ്നേഹിക്കുന്ന നല്ലവരായ ക്രിസ്തു ഫാദർമാരും അവരൊക്കെ ഈ രാജ്യത്തിൻ്റെ ഐക്യത്തെ സ്നേഹിക്കുന്നവരാണ്. അതുകൊണ്ട് തന്നെ പാലാ അച്ഛൻ്റെ ആ സംസാരത്തിൽ നിന്ന് ക്രിസ്തു സമുദായത്തെ ഒന്നടങ്കം ആക്ഷേപിക്കുന്ന ആ ഒരു രീതി അത് മുസ്ലിമീങ്ങൾക്ക് യോജിച്ചതല്ല. നമ്മുടെ ഉസ്താദുമാരൊക്കെ നമ്മളെ പഠിപ്പിച്ചത് അങ്ങനെയാണ്. എന്നിരുന്നാലും നിങ്ങൾ ഒന്നും കൂടി കേട്ട് നോക്ക്. നാർക്കോട്ടിക് ജിഹാദ് ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ നിങ്ങൾ എന്തിനാണ് ഇത്രമാത്രം വേദനാധിപ്പെടുന്നത്? കേരളത്തിലേക്ക് കടത്തിവിടുന്ന കഞ്ചാവും മാറ്റിതരം മയക്കുമരുന്നുകളും കേരളത്തിലെ ക്രിസ്ത്യൻ ബിഷപ്പുമാരല്ലല്ലോ വഴിവെച്ച് തടഞ്ഞു പിടിക്കുന്നത്? ഇവിടുത്തെ പോലീസ് ഉദ്യോഗസ്ഥരും നാർക്കോട്ടിക് ഉദ്യോഗസ്ഥരുമല്ലേ? അവരത് പിടിക്കുന്നത് ഞങ്ങളുടെ കുഴപ്പം കൊണ്ടല്ല. പിടിക്കുന്നവരുടെ മുഴുവൻ പേര് നിങ്ങളുടേതായി പോകുന്നു. അത് ഞങ്ങളുടെ കുഴപ്പം കൊണ്ടല്ല. ആയതിനാൽ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം അച്ഛൻ പറഞ്ഞ കാര്യം അദ്ദേഹം പാലാ അച്ഛനക്ക് വേണ്ടി സംസാരിക്കുന്നു. ആ സംസാരിക്കുന്ന കൂട്ടത്തിൽ അദ്ദേഹത്തിന്റെ ചില വാക്കുകൾ അത് നമ്മൾ മനസ്സിലാക്കിയിട്ടില്ല എങ്കിൽ അത് വലിയ അപകടമായിരിക്കും. അതുപോലെ തന്നെ സാജൻ സക്കറിയ എന്ന് പറയുന്ന മറുനാടൻ മലയാളിയുടെ അവതാരകൻ അദ്ദേഹത്തിന്റെ ഒരു പ്രസംഗത്തിന്റെ ഒരു ചെറിയ ഭാഗം ഒന്ന് കേട്ടു നോക്കൂ. നിങ്ങൾ സഹോദരൻ ഏതാനും മാസങ്ങൾക്ക് മുൻപ് നടത്തിയ ഒരു ചെറിയ പ്രഭാഷണത്തിന്റെ ചില ഭാഗങ്ങൾ കേൾക്കുക. ഈ വൈരുദ്ധ്യത്തിന്റെ കാരണം ഞാൻ അന്വേഷിച്ചു. മുസ്ലിം ചെറുപ്പക്കാരൻ പ്രസംഗിക്കുന്നു എന്ന് പറഞ്ഞ് അദ്ദേഹം കാണിക്കുന്ന വീഡിയോ നേരത്തെ അച്ഛൻ പറഞ്ഞ മുസ്ലിം ചെറുപ്പക്കാരെയാണ് പിടിക്കപ്പെടുന്നത് എന്ന് പറഞ്ഞ് ആ സൂചിപ്പിച്ച വാർത്ത ഇവിടെ ഞാനും നിങ്ങളും ഗൗരവത്തോടെ മനസ്സിലാക്കിയിട്ടില്ല എങ്കിൽ, അതല്ലെങ്കിൽ ഈ സമൂഹത്തെ നമ്മളത് ബോധ്യപ്പെടുത്തിയിട്ടില്ല എങ്കിൽ അതുകൊണ്ട് ഉണ്ടാകാൻ പോകുന്ന ഭവിഷ്യത്ത് വലിയ ഭയാനകരമായിരിക്കും. ശാജൻ സക്രിയ കാണിച്ച ആ മുസ്ലിം ചെറുപ്പക്കാരൻ്റെത് എന്ന് പറഞ്ഞ് കാണിച്ച ഈ വീഡിയോ അത് മുസ്ലിമായ ചെറുപ്പക്കാരനല്ല,
എന്തൊരു യുക്തിവാദിയാണ്, ഇസ്ലാമിനെ പരിഹസിച്ചുകൊണ്ട് ഇസ്ലാമിനെ കളിയാക്കുന്ന ഒരു യുക്തിവാദിയാണെന്ന് നിങ്ങൾ മനസ്സിലാക്കണം. ഇസ്ലാമിനെ സംബന്ധിക്കുന്ന എല്ലാ രേഖയും മുഹമ്മദ് പറഞ്ഞതും മുഹമ്മദ് പറഞ്ഞതിനെ അധികരിച്ചുകൊണ്ട് എഴുതിയ കുറെ സാഹിത്യമാണ്. അതൊന്നും രേഖകളല്ല, ചരിത്രപരമായ രേഖകളല്ല, അതൊന്നും എല്ലാം വെറും സാഹിത്യം മാത്രമാണ്. അതൊന്നും ആദ്യം മനസ്സിലാക്കി. രണ്ടാമത്തേത്, മുസ്ലിം ചെറുപ്പക്കാരെ മയക്കുമരുന്നിന്റെ വിഷയത്തിൽ പിടിക്കപ്പെടുന്നു എന്ന് അച്ഛൻ സൂചിപ്പിച്ച ആ വാർത്ത നിങ്ങൾ കണ്ടോ? ഈ വാർത്തയെ സംബന്ധിച്ചാണ് ഫഹദ് അത്തോടി എന്ന് പറയുന്ന ഈ ചെറുപ്പക്കാരനെയുമായി ബന്ധപ്പെട്ട വിഷയമാണ്. അതിന്റെ സത്യാവസ്ഥ, അത് അന്വേഷിക്കുന്ന പോലീസ് ഉദ്യോഗസ്ഥൻ പറഞ്ഞ കാര്യങ്ങൾ ഒന്ന് കേട്ടു നോക്കൂ നിങ്ങൾ. കഴിഞ്ഞ രാത്രി ഇവിടെ ഈ ഫ്ളാറ്റിൽ വെച്ചാണ് പീഡനം നടന്നത്. ഒരു കൊല്ലം സ്വദേശിനിയായ യുവതിയാണ്. യുവതിയെ കോഴിക്കോട് അത്തോളി സ്വദേശിയായ അജ്നാസ് എന്ന് പറഞ്ഞ യുവാവ് ടിക്ടോക്ക് വഴിയാണ് പരിചയപ്പെട്ടത്. ടിക്ടോക്ക് വഴി പരിചയപ്പെട്ട് പ്രേമം നടിച്ച ശേഷം യുവതിയെ കോഴിക്കോട്ടേക്ക് വിളിച്ചു വരുത്തുകയായിരുന്നു. കഴിഞ്ഞാന്ന് വൈകുന്നേരം കോഴിക്കോട്ടെത്തിയ യുവതിയെ അജ്നാസും അതുപോലെ സുഹൃത്ത് ഫഹദും കൂടി കാറിൽ കയറ്റി ഫ്ളാറ്റ് എത്തിക്കുകയും ആദ്യം അജ്നാസ് പീഡിപ്പിച്ചതിന് ശേഷം നേരത്തെ അജ്നാസിൻ്റെയും ഫഹദിൻ്റെയും സുഹൃത്തുക്കളായ മറ്റു രണ്ട് പ്രതികൾ കൂടി തൊട്ടടുത്ത റൂമിനകത്ത് ഫ്ളാറ്റിൽ റൂമെടുത്തിരുന്നു. ഈ അജ്നാസിൻ്റെ പീഡനത്തിന് ശേഷം ഈ രണ്ടുപേരും കൂടി ഈ റൂമിനകത്ത് വരികയും നാല് പേരും കൂടി സ്ത്രീയെ മദ്യവും ലഹരി വസ്തുക്കളും കഴിപ്പിച്ച ശേഷം അർദ്ധമയക്കത്തിലാക്കി ഈ സ്ത്രീയെ വലിച്ചഴിച്ചു. മാത്രവുമല്ല, ഈ ഫഹദ് അത്തോളി എന്ന് പറയുന്ന ഈ മനുഷ്യൻ, അദ്ദേഹം ഒരു മുസ്ലിമല്ല, മുസ്ലിം നാമധാരിയായി ഇസ്ലാമിനെ പരിഹസിക്കുന്ന പക്ക യുക്തിവാദി തന്നെയാണ്. എന്തുകൊണ്ട് റിയാസ് ആറ്റുപുറം എന്ന് പറയുന്ന ഈ ഫഹദ് അത്തോളിയെ പരിചയമുള്ള അദ്ദേഹത്തിന്റെ ഫ്രണ്ടായ ഈ റിയാസ് അത്തോളി അദ്ദേഹത്തിന്റെ ഫേസ്ബുക്കിൽ കുറിച്ച് പോസ്റ്റ് ഒന്ന് കണ്ടു നോക്ക് നിങ്ങൾ. ഇയാൾ തികഞ്ഞ യുക്തിവാദിയാണ്. ഞാനുമായിട്ട് വാട്സപ്പിലൂടെയും അല്ലാതെയും ഒരുപാട് സംവാദങ്ങൾ നടത്തിയിട്ടുണ്ട് എന്ന് അദ്ദേഹം വ്യക്തമായി തന്നെ പറയുന്നുണ്ട് എന്ന് മാത്രമല്ല, ഈ ഫഹദ് അത്തോളിയുടെ ഫേസ്ബുക്ക് പോസ്റ്റും ഫേസ്ബുക്ക് പേജും പരിശോധിച്ചാൽ യുക്തിവാദികളായ ജബ്ബാർ മാഷിൻ്റെയും സി രവിചന്ദ്രൻ്റെയൊക്കെ പ്രഭാഷണങ്ങൾ ഷെയർ ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. ഇനി എൻ്റെ തന്നെ കേൾക്കുന്ന ആളുകളോട് എനിക്ക് പറയാനുള്ളത്, മുസ്ലിമിൻ്റെ പേരും വെച്ച് ഇത്തരം യുക്തിവാദികൾ കാണിച്ചു കൂട്ടുന്ന പേക്കൂത്തുകൾക്ക് മുസ്ലിമീങ്ങളായ ആളുകളെ നിങ്ങൾ കുറ്റക്കാരായി കാണരുത് എന്നൊരു അപേക്ഷ മാത്രമാണ്. എന്തുകൊണ്ട് ഇവർ ഇസ്ലാമിൻ്റെ പേരും വെച്ച് ഇസ്ലാമിൻ്റെ മേൽ തോന്നിവാസം കാണിച്ച് അവർ ചെയ്യുന്ന തോന്നിവാസങ്ങൾക്ക് നല്ലവരായ മുസ്ലിമീങ്ങളായ ഞങ്ങൾ മറുപടി പറയേണ്ട അവസ്ഥയാണ് നിലവിലുള്ളത്. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന ആളുകളോടും യുക്തിവാദികളായ ആളുകളോടും ദയവ് ചെയ്തുകൊണ്ട് ഈ മതം വിട്ട നിങ്ങൾ, നിങ്ങൾക്ക് ഈ മതത്തിന്റെ ആളുകൾ തന്ന പേരും കൂടി വലിച്ചെറിയാൻ സന്മനസ് കാണിക്കണേ എന്ന ഒരു അപേക്ഷ മാത്രമാണ്. അല്ലെങ്കിൽ നിങ്ങൾ ചെയ്യുന്ന തെമ്മാടിത്തരങ്ങൾക്ക് ഞങ്ങളും ബലിയാടാകുന്നുണ്ട് എന്ന് ഓർമ്മപ്പെടുത്തി നല്ലത് ചിന്തിക്കാനും പ്രവർത്തിക്കാനും അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. ദുആ വസിയ്യത്തോടുകൂടെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.